ഓറ ഹോം സെന്റർ ഓറ ഓരോ വീടിനും തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചതോടെ ആകെ തലപുകുന്ന് നടക്കുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആരോപണങ്ങൾ ഏത് വഴി വേണമെങ്കിലും ആരിലേക്കും എത്താമെന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ആരോപണങ്ങൾ പിടിവള്ളിയാക്കുമെന്ന ചെന്നിത്തലയുടെ വിശ്വാസത്തിന് ഇതുവരെ മങ്ങലേറ്റില്ല എന്ന് തെളിയിക്കുകയാണ് ദിവസേനെ ഉടലെടുക്കുന്ന ആരോപണങ്ങൾ. കഴിഞ്ഞ ദിവസം വരെ മാധ്യമങ്ങൾ പുറത്തുവിട്ട സർവേക്ക് നേരെ തിരിഞ്ഞ രമേശ് ചെന്നിത്തല ഇപ്പോൾ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 400,000 വ്യാജ വോട്ടർമാരുണ്ടെന്നും ഒരു ഫോട്ടോ വെച്ച് 100,000 വോട്ടർമാർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നുമാണ് ചെന്നിത്തലയുടെ പുതിയ ആരോപണം. അതേസമയം ആരൊക്കെ തീവ്രമായി പരിശ്രമിച്ചാലും UDFനെ തകർക്കാനാകില്ലെന്നാണ് രമേശ് ചെന്നിത്തലയുടെ അവകാശവാദം. 400,000 വ്യാജന്മാർ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നും ഇതിന് കൂട്ടുനിന്നത് CPM അനുഭാവികളായ ഉദ്യോഗസ്ഥരാണെന്നുമാണ് ചെന്നിത്തലയുടെ ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അഭിനന്ദിച്ച ചെന്നിത്തല ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. 2 സ്ഥലത്ത് വോട്ടുള്ള 1,000,000 പേരുണ്ട്. ഈ ലിസ്റ്റ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. മഷി മാച്ച് വോട്ട് ചെയ്യുകയാണ് ഇവരുടെ പതിവെന്നും വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു സഹായവും വേണ്ട, നീതി നടപ്പിലാക്കണം. വസ്തുതയുണ്ടെങ്കിൽ മാത്രം നടപടിയെടുത്താൽ മതി. ഉദുമയിലെ കുമാരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശോധിക്കേണ്ടത് BLO ആണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. എന്നാൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കോൺഗ്രസ് ആണ് കള്ളവോട്ട് ചേർത്തതെന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. എല്ലാ സർവേകളും പ്രതിപക്ഷ നേതാവിനെ കൈവരുത്തേക്കുന്നു. ചോദ്യങ്ങൾ സർക്കാരിന് അനുകൂലമാക്കുന്നു. ഒരു മണ്ഡലത്തിലെ 100-200 പേരെ ഫോൺ വിളിച്ച് ഇതാണ് ജനവിധി എന്ന് പറയുന്നുവെന്നാണ് രമേശ് ചെന്നിത്തലയുടെ മറ്റൊരു ആക്ഷേപം. ബോധപൂർവം UDFനെ പരാജയപ്പെടുത്താൻ ശ്രമം നടക്കുകയാണ്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. കിട്ടുന്ന പരസ്യത്തിന്റെ ഉപകാരസ്മരണ എന്ന രീതിയിലാണ് സർവേകൾ. ജനങ്ങളുടെ സർവേയിൽ UDF വൻ വിജയം നേടും. ചെന്നിത്തല പറയുന്നു, 200 കോടിയുടെ പരസ്യം കിട്ടിയപ്പോൾ മാധ്യമധർമ്മം മറന്നുവെന്നും ഏതാനും മാധ്യമങ്ങൾ വിചാരിച്ചാൽ UDFനെ തകർക്കാനാകില്ലെന്നുമാണ് അവകാശവാദം. ഭരണമാറ്റം ഉണ്ടാകുമെന്ന വികാരം അട്ടിമറിക്കാനാണ് സ്ഥാനാർത്ഥികളും പ്രകടന പത്രികയും വരും മുമ്പ് ചില മാധ്യമങ്ങൾ സർവേ നടത്തിയതെന്നാണ് പ്രതിപക്ഷ നേതാവ് നേരത്തെ ഉന്നയിച്ച ആക്ഷേപം. എന്തായാലും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് UDFന് ഭരണം പിടിച്ചെടുക്കാനുള്ള പിടിവള്ളിയാകുമോ അതോ തിരിച്ചടിയാകുമോ എന്ന ചോദ്യങ്ങൾക്കൊക്കെ ജനങ്ങൾ മറുപടി പറയും. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫുള്ളി ഓട്ടോമാറ്റഡ് 9000 2015 ISO അംഗീകാരമുള്ള പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലെ മെഡിക്കൽ ലബോറട്ടറി 24 മണിക്കൂറും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.